ഒരു വിമാനം അങ്ങോട്ട് വന്നു എന്നറിയാണ്. വിമാനം വന്നെത്തിയങ്ങ വാനിൽ നിന്നുടൻ ഉത്തമം ചെന്നാളേവം സുരന്മാരെ പേടിവിട്ടിതിലേറുവിൻ ബ്രഹ്മവിഷ്ണുവരന്മാരെ കാണിക്കാം ഇന്നൊരത്ഭുതം സമ്മതിച്ചാർ ഞങ്ങളേവം ദേവി വാക്യം ശ്രവിക്കവേ. രത്നം പതിച്ച തൂമുത്തുമാര കിങ്ങിണിജാലവം കിടന്നോടും വിമാനത്തിലിരുന്നാർ ഞങ്ങൾ മൂവരും. അമരാവതി പോൽ രമ്യമതിൽ ശങ്കവിടഞ്ഞുടൻ വിജയന്തിയിലാം ഞങ്ങൾ ഇരിക്കുവത് കണ്ടവർ ഉണക്കിവിട്ടാള ഉടനാ വിമാനത്തെ സുശക്തിയാൽ. അതിന് ദേവി ആ സങ്കല്പം കൊണ്ട് കൊണ്ടുവരുന്ന ആ വിമാനത്തിന് എല്ലാ ദേവന്മാരും കയറിയിരുന്നു. ദേവി സങ്കല്പം കൊണ്ട് തന്നെ ആ വിമാനം പറന്നു പൊങ്ങി. വിമാനഗമനം രണ്ടാം അധ്യായം. ശ്രീ മഹാദേവിയെ നമ. അടുത്ത ഒരു അധ്യായത്തോടിയിട്ട് ദേവി ഭാഗവതത്തിൻ്റെ ഇന്നത്തെ പാരായണം ഇവിടെ പൂർത്തിയാവുകയാണ്. ഓരോ ദിവസങ്ങളിൽ ഇത്രത്ര അധ്യായങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. 2000 ശ്ലോകങ്ങൾ, അതുപോലെ തന്നെ 120 പേജുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ദേവി ദർശനത്തോടെ ഇന്നത്തെ ദേവി ഭാഗവത സമർപ്പണം നടക്കുകയാണ്. അടുത്ത അധ്യായത്തിലാണ് ദേവിയെ നമ്മൾ കാണുന്നത്. 3-ാം അധ്യായം. ബ്രഹ്മാവ് മനോവേഗം പറന്നെത്തി വ്യോമയാനം സ്ഥലാന്തരം വെള്ളമില്ലങ്ങ് കാണാനായി അത്ഭുതപ്പെട്ടു ഓ ഞങ്ങളും. പാടുന്ന കുയിലും നല്ല പൂത്തുകാഴ്ച മരങ്ങളും മഞ്ഞും മേടകളും കണ്ടാൽ കാടും പൂങ്കാവനങ്ങളും. ദേവി ലോകത്തേക്ക് പുറപ്പെട്ടു എന്നറിയാണ്. പ്രളയജലത്തിൽ നിന്ന് ആ വിമാനം പറന്നു പൊങ്ങിയ സമയത്ത് മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് ആ കാഴ്ചകൾ അവരെ അത്ഭുതപ്പെടുത്തി എന്നറിയാണ്. ദേവിയുടെ അത്ഭുത വൈഭവത്തിന് മുന്നിൽ പകച്ചിരിക്കുക എന്നല്ലാതെ ഇത് ആര് എവിടെ നിന്ന് വന്നു എന്നൊന്നും നിശ്ചയിക്കാതെയാണ്. വിമാനത്തിൽ പോകുമ്പോൾ മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള പ്രദേശങ്ങളാണ് അവർ കാണുന്നത്. നാരീനരരെയും കണ്ടാർ പുഴയും ഗോസമൂഹവും കുളവും കിണറും ചോല തടാകം നിർച്ചരങ്ങളും യജ്ഞശാലകൾ ഉൾത്തിങ്ങി മണിമേട നിരന്നതായി ഗംഭീരം മതിൽ ചൂടുന്ന ദിവ്യമാരിമുന്നിലും പ്രതിജ്ഞ പ്രത്യഭിജ്ഞാനമുണ്ടായത് അപ്പുരം കണ്ട ഞങ്ങളിൽ സ്വർഗമാണിത നിർമ്മിച്ചതാരീ അത്ഭുതമാംപുരം ദേവതുല്യൻ നിർവനരാൾ കാട്ടിൽ നായാടിണുന്നതായി കണ്ടാർ വിമാനത്തിൽ വേലേ വശം അംബിക തന്നെയും വിമാനം തക്ഷണം മാനത്തൂടെ തന്നെ പറക്കയായി മുഹൂർത്തം കൊണ്ടെത്തിയത് ദശമന്യം മനോഹരം. ശ്രേഷ്ഠമാ നന്ദന പൂങ്കാവത്ര കണ്ടിരുന്നു ഞങ്ങളും. കൽപ്പവൃക്ഷത്തണലിലായി നിൽക്കും സുരഭിതൻ്റെയും അവൾക്കെടുത്താൽ നാൽക്കൊമ്പനാനയുണ്ട് അവൾക്കെടുത്താൽ നാൽക്കൊമ്പനാനയുണ്ടെന്ന് നിൽപ്പതായി മേനകാദികളായുള്ള അപ്സരോവരനാരിമാർ പാട്ടുമാട്ടവുമായി കൂത്താടുന്നു ചേഷ്ട പലേതുമായി ശതക്കണക്കായി വിദ്യാധരന്മാർ ഗന്ധർവർ യക്ഷരും പാടിക്കളിച്ചുല്ലസിപ്പൂ മന്ദാരമലവാടിയിൽ കണ്ടാരീന്ദ്രനെയും തത്ര പൗലോമീയുക്തനായി തഥാ നാഗലോകം കണ്ട് ഞങ്ങൾ ആശ്ചര്യപ്പെട്ടിതേറ്റവും ആ ദേവീലോകത്തേക്കുള്ള യാത്രാമധ്യത്തിൽ ആ അനേകമായിട്ടുള്ള ഐശ്വര്യങ്ങളും സുഖഭോഗങ്ങളും നിറഞ്ഞുള്ള ദേവലോകത്തെ കണ്ടുകൊണ്ട് യാത്ര തുടരുകയാണ്. യമൻ കുബേരൻ വരുടൻ സൂര്യൻ വന്യേയും തഥാ മറ്റു ദേവന്മാരെയും കണ്ട് അത്ഭുത സ്തബ്ധരായതുലോം അണിഞ്ഞു മിന്നും ആ ഭൂമിയടയിൽ നിന്നൊരു മന്നവൻ ഇറങ്ങി വന്ന് ഇന്ദ്രനെ പോയാൽ പല്ലക്കൊന്നേറി നിർഭയം പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും പറക്കയായി എത്തി ദേവന്മാർ നമിക്കും ബ്രഹ്മലോകത്തിലാക്ഷണം വിധിയെ കണ്ട് ഹരിയും വിസ്മയപ്പെട്ടു ശംഭുവും ചോദിച്ചാൽ എന്നോട് ആരാണീ നിത്യനാ വിധി നാൻ മുഖ അവരോടോതി ഞാൻ ആരീ സൃഷ്ടാവെന്നറിയില്ല ഞാൻ ആർ ഞാൻ ആറിവർ എന്തിനോ ഭ്രമന്താന്മേ ഹരീശ്വരേ. മനോവേഗം വ്യോമയാനം പുറപ്പെട്ടത് തക്ഷണം എത്തി കൈലാസശിഖരം രമ്യം യക്ഷാഗണാവൃതം തത്തയും കുയിലും കൂകും മന്ദാരത്തോപ്പ് ചേർന്നതായി വിഴാവും വീണയും മറ്റും സുഖനാദമുതിർപ്പതായി കണ്ടാൻ വിമാനത്തിൽ നിന്ന് ആഗ്രഹത്തിങ്കളെന്നുടൻ വിളിക്കുവന്നു ഭഗവാൻ മുക്കണ്ണൻ കാലമേ കാളമേൽ ശിവൻ പത്ത് കൈ അഞ്ചു വദനം അമ്പിളിക്കീരണിച്ചിട പുലിത്തോലാടയും പിന്നെ ആനത്തോലുത്തരിയവും പൂണ്ടര ശിവനോടൊപ്പം പാർഷ്ണി രക്ഷകരായി തഥാ പുറപ്പെട്ടാൻ മഹാവീരൻ സ്കന്ദനും ഗജവക്രനും ശ്രേഷ്ഠന്മാരാം നന്ദി തൊട്ട സേനാനായകരൊക്കെയും ജയശബ്ദം മുഴക്കിക്കൊണ്ടെത്തി ശർവന്റെ പിന്നിലായി.
ഏവം രണ്ടാം ശിവനെയ സപ്തമാതാക്കളൊത്തിവർ കണ്ട് അത്ഭുതപ്പെട്ട് ഭാരം സംശയാകുലനായി ഞാൻ പറന്നിതാ വ്യോമയാനം വെള്ളിമാഹാമലവിട്ടുടൻ നിത്യീ വൈകുണ്ഠസദനം രമാരമണ മന്ദിരം കയ്യും കണക്കുമില്ലാത്തൊരൈശ്വര്യം തത്ര കണ്ടു ഞാൻ ശ്രേഷ്ഠമാം ആ പുരം കണ്ട് വിസ്മയിച്ചിതു വിഷ്ണു കായാമ്പൂ നിറവും മഞ്ഞളാടയും നാല് കൈകളും വ്യാഭരണവും കൊണ്ട് ഗരുഡന്റെ പുറത്തതാ മന്ദിരാഗ്രത്തിലായി നിൽപ്പൂ താമരക്കണ്ണനാം ഹരി വീശുന്ന ലക്ഷ്മിയും ഭൂവും നല്ല വെഞ്ചാമരങ്ങളാൽ നിത്യനാമാ വിഷ്ണുവെ കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് ഇവർ പരസ്പരം നോക്കി വാടാൻ ശ്രേഷ്ഠമാം ആസനത്തിലായി വായു വേഗമുടൻ വിട്ടു വിമാനം എവിടന്തതാ കുടുംബം വൻ തിരച്ചാർത്തും പൊങ്ങുമോളങ്ങളും വരും യാതോഗണങ്ങളും തിങ്ങും അമൃതാബ്ദി അണഞ്ഞുതേ അങ്ങനെ ദേവലോകമൊക്കെ കഴിഞ്ഞു ദേവിയുടെ ആ ലോകത്തേക്ക് അമൃതക്കടലിലേക്ക് ചെന്നു എന്നറിയാണ് ആനന്ദത്തിൻ്റെ സമുദ്രം കണ്ടാർത്തത്ര മണിദ്വീപം മന്ദാരം പാരിജാതം അശോകവും ചെങ്കുറിഞ്ഞി കൈതയും ചമ്പകങ്ങളും അനുയോഗമായിട്ട് സുഗന്ധമിതറുന്ന മനോഹരമായിട്ടുള്ള പുഷ്പങ്ങളെ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള പ്രദേശമാണെന്ന് പറയുന്നത് ദേവീ ലോകം മറ്റും പല മരക്കാവ് നിറഞ്ഞും ദിവ്യ സൗരഭം ചുറ്റുപാടും ചൊരിഞ്ഞും നൽകുയിലിൽ സുഖനാദവും ആനന്ദലഹരി പിടിച്ച പക്ഷിമൃഗാദികളെ കൊണ്ട് സമ്പന്നമാണ് ദേവീ ലോകം പാറിപ്പറക്കും വണ്ടത്തൻ വാർത്തൻ ചെങ്കാരനാദവും മുതിർത്തും കണ്ടിരിക്കുന്ന മലർവാടികളും കഥാ മുത്തുപാലകളും പൂമാലകളും കൊണ്ട് ഭംഗിയായി തോരണം തൂക്കിനാൽ ചിത്രകമ്പളങ്ങൾ വിരിച്ചതായി വർണ്ണിക്കാനാവാത്ത രീതിയിൽ അലങ്കാരങ്ങളെ കൊണ്ട് ആ പ്രദേശം ദേവീ ലോകത്തെ ആ ഭംഗിയാക്കി മാറ്റിയിരിക്കുന്നു. ദേവന്മാരൊക്കെ അവിടെ അലങ്കാരങ്ങൾ ചാർത്തിക്കൊണ്ട് ദേവിയുടെ ആ രാജരാജേശ്വരിയുടെ സവിധത്തിന് മാറ്റുകൂട്ടുന്ന അലങ്കാരങ്ങളെ കൊണ്ട് സമ്പന്നമാണെന്നറിയാണ് ദേവീ ലോകം. കണ്ടാർ ഞങ്ങൾ വിമാനത്തിൽ നിന്ന് തത്ര മനോഹരം ശിവാകാരം രത്നകോടി രാജിതം മഞ്ചവും തഥാ ആ വിമാനത്തിൽ നിന്ന് തന്നെ ശ്രദ്ധയോടുകൂടി നോക്കുമ്പോൾ ശിവാകാരത്തിലുള്ള ഒരു മഞ്ചൽ അവിടെ കണ്ടു എന്നറിയാണ് അവർ. പല പട്ടുവീരിപ്പാൽ വാർമഴവില്ലിൻ്റെ കാന്തിയെ ചൊരിയും വരമഞ്ചത്തിൽ കണ്ടാരൊരു വരാങ്കിയെ മനോഹരമായിട്ടുള്ള അനേകമായിട്ടുള്ള വിരിപ്പുകളെ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ശിവാകാരത്തിലുള്ള മഞ്ചലിൽ ആ മഴവില് രൂപപ്പെടുമ്പോണ്ടാവുന്ന മനോഹാരിത അതിനോട് പോലും ഉപമിക്കാനായിട്ട് സാധ്യമല്ല. അനിർവചനീയമായിട്ടുള്ള പ്രഭയോടുകൂടി ആ മഞ്ചലിൽ ജഗദംബിക രാജരാജേശ്വരി ഇരുന്ന് അരുളുന്നു എന്നറിയാണ്. ലോകത്തിന് മുഴുവൻ കാരണബോധയായിട്ടുള്ള ആ പരമ്പൊരുള് അത്ഭുതമായിട്ടുള്ള സൗന്ദര്യത്തോടുകൂടി ശോഭിക്കുന്നു ആ മഞ്ചലിൽ. രക്തമാല്യം രക്തവസ്ത്രം രക്തചന്ദനാലേപനം രക്തനേത്രങ്ങൾ തൂമിന്നൽ കൊടിതോൽക്കും പ്രഭാശവും അനേക കോടി മിന്നൽ പിന്നലുണ്ടായ പോലെയുള്ള പ്രഭയോടുകൂടിയിട്ടാണ് ഇരിക്കുന്നത്. അഴകോലം പൂവതനം ചെഞ്ചുണ്ടുകളവത്തവൾ പുൽത്താർമകളെ വെല്ലുന്നോൾ ബാലാർക്കപ്രഭാതുകുകോൾ ഉദയ സൂര്യനെ പോലെ ചമന്ന നിറത്തിൽ ദേവി കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വരഭാഷാങ്കുശാഭിഷ്ടതരയാം പരമേശ്വരി തുമന്ദഹാസം ചൊരിയും മുഖമംഗജമാണ്ടവൾ താമരപ്പൂമട്ടുതോൽക്കും മിന്നും കൊങ്കത്തടങ്ങളും നാനാരത്നം പതിച്ചാഭജോനും ആഭരണങ്ങളും പൊന്നിൻ തോൾവളയും സ്വർണകിരീടം കങ്കണങ്ങളും ശ്രീചക്രത്തോടയാൽ മിന്നും പുങ്കപോലവുമാർന്നവൾ രക്തവർണാകൃപാപൂർണ പുതുയൗവനമാർന്നവൾ ശൃംഗാരസാര സർവസ്വാഹ മുമ്പാരും കണ്ടിടാത്തവൾ ഹൃങ്കാരമന്ത്രം പാടുന്ന പക്ഷിവൃന്ദങ്ങൾ വാഴ്ത്തുവോൾ ലോകനാഥേ എന്ന ഉള്ള നാമജപങ്ങളാൽ കഠിനമായിട്ടുള്ള തപസ്സാലിച്ച് പുണ്യം നേടിക്കൊണ്ട് പക്ഷിരൂപങ്ങളിൽ വർത്തിക്കുന്ന മഹാതപസ്വികൾ ഹൃലേഖേ ഹൃങ്കാരമൂർത്തി അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിച്ചുകൊണ്ട്
കളകൂജനങ്ങളെ കൊണ്ട് ദേവിയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷി രൂപത്തിൽ ആ മഹാതപസ്സികൾ പോലും എന്നറിയാണ്. സ്തുതിക്കും തോഴിമാർ ചുറ്റും ഇരിക്കും ഭുവനേശ്വരി. മനോഹരതയുള്ള ദേവിയുടെ കിങ്കരികൾ ആ ഹൃലേഖയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയാണ്. ഹ്രീംമൂർത്തിയാണ് ദേവി എന്ന് പറയുന്നത്, ഹ്രീംകാരമാകുന്ന മന്ത്രസ്വരൂപിണിയാണ്. അതുകൊണ്ട് ഹൃലേഖയെ ലോകനാഥേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിമാര് ആ പരമേശ്വരിയെ സ്തുതിക്കുന്നു. ഹൃലേഖ തൊട്ട ദേവസ്ത്രീ വൃന്ദം പരിചരിപ്പവൾ, അനങ്കകുസുമാഖ്യാദ്യ ദേവിമാർ ചൂഴ്ന്നിടുന്നവൾ, എന്തര രാജാക്യമാ ഷൽക്കോണത്തിൻ നടുവിൽ വാഴുവോൾ ഈ മട്ടിലെ ദേവിയെ കണ്ട് അത്ഭുതപ്പെട്ടു മൂവരും. കാരിസുന്ദരി പേരെന്താ അറിവിയില്ലെന്ന് നിന്നുപോയി. ദൂരത്തു നിന്നും നോക്കുമ്പോൾ ആയിരം കണ്ണുകൈകളും ആയിരം മുഖവും ചേർന്നോളെന്ന് തോന്നുന്നു നിർണയം. അപ്സരസല്ല ദേവസ്ത്രീയല്ല ഗന്ധർവിയല്ലിവൾ എന്നൊക്കെ സംശയം കൊണ്ട് നിന്നാരവിണ നാരദ. അന്നേരം ഭഗവാൻ വിഷ്ണു ചാരുഹാസിനിയാമവൾ ആരെന്ന് തൻ്റെ വിജ്ഞാനം കൊണ്ട് ഉറപ്പിച്ചു ചൊല്ലിനാൻ. ദേവന്മാരൊക്കെ അത്ഭുത സ്തബ്ധരായിട്ട് നിൽക്കുമ്പോൾ തൻ്റെ ആ വിജ്ഞാനം കൊണ്ട് മനോഹരമായിട്ടുള്ള മന്ദഹാസം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ജഗദംബിക ആരാണെന്ന് മനസ്സിലാക്കിയ വിഷ്ണു പറഞ്ഞു, ഇവളാണ് ഭഗവതി, നമുക്കൊക്കെയും ആശ്രയം എല്ലാ ഐശ്വര്യങ്ങളുടെയും ഉത്ഭവസ്ഥാനമാണെന്നറിയാണ്. ആ കാരുണ്യയുടെ മൂർത്തി, ആ കാരുണ്യമൂർത്തിയുടെ കൃപ കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ശ്രേഷ്ഠതകളുള്ളതെന്നറിയാണ്. ആ ദേവിയെ മറക്കുമ്പോൾ ഈ ഐശ്വര്യമൊക്കെ ദേവിയിലേക്ക് തന്നെ മടങ്ങുന്നറിയാണ്. അതുകൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളുടെയും ആ ഉത്ഭവസ്ഥാനമാണിരിക്കുന്നത്. ഈ കാരുണ്യമൂർത്തിയാണ് ഈ ലോകത്തിന് നന്മയെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിഷ്ണു തൻ്റെ ജ്ഞാനത്തിൽ കൂടെ മനസ്സിലാക്കി പറഞ്ഞു. ഇവളാണ് ഭഗവതി, നമുക്കൊക്കെയും ആശ്രയം. മഹാവിദ്യ മഹാമായ പൂർണ്ണപ്രകൃതി ശാശ്വതി, നശിക്കാത്ത വസ്തുവാണ്. ഈ ലോകം മുഴുവൻ ഉണ്ടായി നിലനിന്ന് നശിക്കുന്നു. എന്തിലാണിതുണ്ടാവുന്നത്? ആ ജഗദംബികയാണ് ഇതിൻ്റെ ആധാരം. ആ ആധാരവസ്തു അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് രൂപപ്പെട്ടിരിക്കുകയെന്നറിയാണ് നമ്മെ ആ അവിടുത്തെ ദിവ്യസ്വരൂപത്തെ കാണിച്ചു തരാൻ വേണ്ടി. ആ വൈഭവം ഇതാ രൂപമെടുത്തിരിക്കുകയാണ്. അല്പജ്ഞർക്കറിയാത്തോളം യോഗഗമ്യമായവൾ പരാത്മാവിന്നിച്ച മായാശബള ബ്രഹ്മരൂപിണി. ഭാഗ്യം കെട്ടോർക്ക് പൂജിക്കാൻ കിട്ടാത്തോൾ ഭുവനേശ്വരി. എത്രയോ ജന്മങ്ങളുടെ പുണ്യം കൊണ്ടാണ് ഈ ദേവി എന്നുള്ള വൈഭവത്തെ ആരാധിക്കാൻ സാധിക്കുന്നത്.